വിജേഷ് നമുക്കൊപ്പം ഉണ്ട്. ഒപ്പം എം എൽ എ ശ്രീ പി വി അൻവർ എം എൽ എ ഉണ്ട്. ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനുണ്ട്. വൈസ് ചെയർമാനുണ്ട്. ഉണ്ണി ബാലകൃഷ്ണനുണ്ട്. വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രതിനിധിയുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധിയുണ്ട്. വിവിധ ടൂറിസം മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ടൂറിസം പ്രമോട്ടർമാരും അതിഥികളും നമുക്കൊപ്പം ഉണ്ട്. നമ്മൾ ആരംഭിക്കുകയാണ്. വയനാടിന് പുതുജീവൻ നൽകി മനോഹരമായ ഈ കാഴ്ചയിൽ ചെറിയ ചാറ്റൽ മഴ. ആ ചാറ്റൽ മഴ അവസാനിക്കുമ്പോഴുള്ള മൂടൽ മഞ്ഞ്, ആ മൂടൽ മഞ്ഞ് ഹൃദയത്തിൽ തൊട്ട് പ്രേക്ഷകർക്ക് ആ ക്യാമറയുടെ കാഴ്ചകളിലൂടെ കാണുന്ന ഈ മനോഹര ദൃശ്യത്തിൽ നിന്നുകൊണ്ട്, ലക്കിടിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ വയനാടിനെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്, അതേ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നു. കാർഷിക മേഖലയ്ക്കൊപ്പം ടൂറിസവും വയനാടിൻ്റെ ജീവനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി പറയട്ടെ, വയനാട് സുരക്ഷിതമാണ്, സുന്ദരമാണ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് നിന്നൊരു ജനതയെ ജീവിതത്തിലേക്ക് സാവധാനം നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു. ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ആരുമായിരിക്കും? അൻവറിക്കയാണ് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് വാഹനങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. ആദ്യത്തെ റൈഡർ വന്നാട്ടെ, കമോൺ. ഈ യാത്രയിൽ വരുന്ന ആദ്യത്തെ റൈഡറെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു നമ്മുടെ അൻവർ എം എൽ എ. ഒരു നിമിഷം സാർ, ഒരു നിമിഷം. എന്താ പേര്? ജമാല്. റൈഡറാണോ പൊതുവെ? റൈഡറാണ്. വയനാടാണോ വീട്? അതെ അതെ. ആണ്. വയനാടിനെ നമുക്ക് തിരിച്ചെടുക്കണം. അതെ അതെ. വീണ്ടെടുക്കണം. ആണോ? ഈ മഴ നനഞ്ഞുകൊണ്ട് റൈഡ് ചെയ്യും? എത്ര മഴ പെയ്താലും പ്രശ്നം. ഹെൽമെറ്റ് ഉണ്ടല്ലോ വണ്ടിക്ക്, RC ബുക്കൊക്കെ ഉണ്ടല്ലോ, ലൈസൻസ് ഉണ്ട്, എല്ലാം എല്ലാം. ഇതാണെങ്കിൽ ഞങ്ങൾ കുഴയും. നാളെ ഇത് കഴിഞ്ഞ അടുത്ത വാർത്തയായിട്ട് വരാൻ പോകുന്നത് റിപ്പോർട്ടർ ടി വി പി വി എൻവർ എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്ത വാഹനത്തിന് RC ബുക്ക് ഇല്ല. എല്ലാം എല്ലാം അപ്ടുഡേറ്റഡാണ്. ഇതാണ് ഉത്തരവാദിത്വ ടൂറിസം എന്ന് പറയുന്നത്, റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നതാണ് എല്ലാ നിലയിലും. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. ശ്രീ പി വി അൻവർ എം എൽ എ, വയനാട് സുന്ദരമാണ്, വയനാട് സുരക്ഷിതമാണ്, വയനാടിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഫ്ലാഗ് ഓഫ്. വയനാടിന് സുന്ദരവും സുരക്ഷിതവുമാണ് എന്ന് ഒരിക്കൽ കൂടി ലോകത്തെ അറിയിച്ചുകൊണ്ടുള്ള നമ്മുടെ ഫ്ലാഗ് ഓഫാണ്. ഇനി ഈ വാഹനം പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വാഹനങ്ങൾ നിരനിരയായി പ്രേക്ഷകരിലേക്ക് പോകും. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. സേഫ് റൈഡ്, സേഫ് റൈഡ്, സേഫ് റൈഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സാവധാനം. യെസ് യെസ്. വന്നാടെ, വന്നാടെ. ഗോ. യെസ് യെസ് yes. Why not safe? Why not secure? Yes. Yes. The skate in the kuttikal unda. Yes. Wonderful. Yes. 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 വയനാടിൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ്. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈ മൂടൽ മഞ്ഞിൻ്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനൊരു ഫ്ലാഗ് ഓഫ് നിമിഷം എന്നുള്ളത്, ഞങ്ങൾ പോലും ഈ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പ്രകൃതി പോലും ഇത്ര മനോഹരമായ ഒരു അന്തരീക്ഷം നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. യെസ്, വയനാടിനെ വീണ്ടെടുക്കാനുള്ള ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത്. യെസ്, യാത്ര നമ്മൾ പ്രേക്ഷകർ കാണുന്നത് പോലെ ഒരു നാട് ഒരു ഘട്ടത്തിലിങ്ങനെ തരിച്ചു നിന്നപ്പോൾ അവർക്കൊപ്പമുണ്ടായിരുന്ന മനുഷ്യരാണ് ഇവരെല്ലാം. പക്ഷേ നമുക്ക് തിരിച്ചു വരണം, ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുകയാണ്. യെസ്, പ്രേക്ഷകർ കാണുന്നത് പോലെ ഇപ്പോൾ ഈ റൈഡേഴ്സ് 1300 ബൈക്കുകളും നമുക്കൊപ്പമുണ്ട്. ഒപ്പം ഓഫ് റോഡ് വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളെല്ലാം നമുക്കൊപ്പം പോകും. യെസ് യെസ് യെസ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ക്യാമ്പയിൻ നമ്മൾ തുടങ്ങാൻ ഒരു വീട്ടമ്മ നമ്മളോട് വളരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഈ ദുരന്തത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു പറയുമ്പോൾ നിങ്ങൾ വയനാട് ദുരന്തം, വയനാട് ദുരന്തം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതൊരു പഞ്ചായത്തിലെ 2 വാർഡുകളിലല്ലേ. വയനാട്ടിലേക്ക് ആളുകൾ വരാതെയായി. 90% ബുക്കിംഗ് ഉണ്ടായിരുന്ന വയനാട്ടിൽ 40% ബുക്കിംഗ് ഇടിയുന്ന അവസ്ഥയുണ്ടായി. 4,000 കോടി രൂപയുടെ വരുമാനം ഒരു വർഷം പ്രതീക്ഷിച്ചിരുന്ന വയനാട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി. ഇടിവ് സംഭവിക്കുമ്പോൾ 1,200 കോടി രൂപയുടെ നഷ്ടം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലടക്കമുണ്ടായി. അതെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ക്യാമ്പയിൻ കൊടുത്ത്, സന്ദേശം കൊടുത്ത് ഈ കേരളത്തിന് പുറത്തുള്ള വിനോദസഞ്ചാരികൾ നമുക്ക് തിരികെ കൊണ്ടുവരാം. മലയാളികൾ വയനാട്ടിലേക്ക് വരും. അവർക്കറിയാം വയനാടിന് ഇത്ര ഇത്ര പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ പുറം ലോകത്ത് അങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങാം. പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളുടെ നാട് സുന്ദരമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തിയൊക്കെ വലുതായിരുന്നു. നമ്മൾ തരിച്ചു നിന്നു ഒരു സമയത്ത്. പക്ഷെ അങ്ങനെ എപ്പോഴും അങ്ങനെ നിൽക്കുക മാത്രമല്ല, നമ്മൾ അതിനെ വീണ്ടെടുക്കണം അല്ലേ. വീണ്ടെടുക്കണം, അതിജീവിക്കുകയും വേണം.